என் ஜீவனே கா

തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങുവേ ജീവനേ സ്വന്തമേ അങ്ങരുന്നു ഞാൻ ജീവനേ sudame ange marvil charyunu nya aradhana 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 നിത്യസ്വതേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ നിത്യസ്വതുക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന് സ്നേഹോളരെ നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുക പിതാവായ ദൈവത്തിൻ്റെ കലങ്ങളിൽ നിന്ന് അവിടുത്തെ കൃപ ഏറ്റുവാങ്ങുവാനുള്ള നിമിഷങ്ങളാണ് നമുക്കായിട്ട് ലഭിച്ചിരിക്കുന്നത് തൻ്റെ ഏകചാതനിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയ കരുണ ഇതാ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി നമ്മുടെ പാമപാനങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച ആ യേശുനാഥൻ ഒരു ഗോതമ്പത്തിൻ്റെ രൂപം ായി ഇതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആരക്ഷകനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം യേശുനാഥ ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു വീണ്ടും അങ്ങയുടെ കൃപകളേറ്റുവാങ്ങുവാൻ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അങ്ങയോട് ഒന്നായി മാറുവാൻ ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു യേശ്വനാഥ ഈ കൃപയുടെ സമയം മുഴുവൻ ഞങ്ങളൊരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുഖം അങ്ങാണ് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ വചനങ്ങളിലൂടെ അവിടെ എപ്പോഴും ആ പിതാവായ ദൈവത്തിൻ്റെ മുഖമാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇവിടെ ഒരു ആണ്ടുവട്ടം അഞ്ചാം ആഴ്ചയിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചന ഭാഗം അർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായം അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് അവർ കട കടൽ കടന്ന് ഗനേശ്വരത്തിൽ എത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിപ്പുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു സ്നേഹോളേ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു കൂട്ടം ജനതയുടെ മുഴുവൻ വിശ്വാസത്തെയാണ് നമുക്കറിയാം പന്ത്രണ്ട് വർഷത്തോളം രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീയും ആഗ്രഹിച്ചതും ഇതുതന്നെയാണ് ആ കഥാവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടാൻ സാധിച്ചാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും അതായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം കർത്താവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രവൃത്തിയായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുണ്ടായത് അടുത്ത ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് അവരോട് ചോദിക്കുന്ന ആരോ എന്നെ സ്പർശിച്ചിട്ടല്ലോ ശിഷ്യമാരെല്ലാം യേശുവിനെ കളിയാക്കുന്ന ഒരവസരമായിരുന്നു അത് പക്ഷേ യേശുനാഥൻ വളരെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട് കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നീട് യാതൊന്നും മറയ്ക്കാൻ സാധിക്കാതെ ആ സ്ത്രീ എല്ലാവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് അവളിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് അവരെല്ലാവരും അത്ഭുതപ്പെടുന്നത് എന്നാൽ ഗണേശ്വരത്ത് നടന്ന ഈ അത്ഭുതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞ ആ ജനം എന്താണ് ചെയ്യുന്നത് സമീപ പ്രദേശങ്ങളിൽ നഗരങ്ങളിൽ പട്ടണങ്ങളിലോ അവർക്ക് ആവുന്ന സ്ഥലത്തു നിന്നെല്ലാം അവരാഗ്രഹിക്കുന്ന വ്യക്തികളെ കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന രംഗമാണ് എത്ര മനോഹരമായ ഒരു രംഗമായിരിക്കും അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടഞ്ചന അവർ മറ്റുള്ളവർ സുഖം പ്രാപിക്കണമെന്ന് നിസ്വാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ടാണ് അവർ റിസ്ക് എടുത്ത് ഈ വ്യക്തികളെ എല്ലാം കഥാവിന്റെ സൗഖ്യത്തിന് വേണ്ടി ആ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തുന്നത് അവർ അപേക്ഷിക്കുന്ന ഒന്നു മാത്രമാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാൻ ഞങ്ങളെ അനുവദിക്കണം അവരുടെ വലിയ വിശ്വാസമാണ് നമ്മൾ അവിടെ കാണുക ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഇവരെല്ലാം സുഖം പ്രാപിക്കും ഓരോ പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നാട്ടുപുറങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എല്ലാം അവർ ഓടിയത് എന്തിനാണ് ഇവർക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് കർത്താവിനെ കൊണ്ട് ഇവർക്ക് ആവശ്യമുണ്ട് ഇവരുടെ ജീവിതത്തിൽ കർത്താവിന് മാത്രമാണ് പ്രവർത്തിക്കുവാൻ സാധിക്കുക അതുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഇവരെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ആ ജനസമൂഹം അങ്ങനെ തീരുമാനിക്കുന്നത് അവ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അവരെ കൊണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കും എല്ലാം പോയി രോഗികളായ വ്യക്തികളെ ആ പൊതുസ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് കിടത്തുകയാണ് പ്രീമലോരെ തറവാദ രോഗിയെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ആ വ്യക്തികളുടെ വിശ്വാസവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ മേൽക്കുര പൊളിച്ചു പോലും കർത്താവിൻ്റെ മുമ്പിലേക്ക് ആ തറവാദ രോഗിയെ കൊണ്ടുവരുമ്പോൾ അവരെ വഹിച്ചിരുന്ന വ്യക്തികളുടെ വിശ്വാസം എത്ര ഞങ്ങൾ ഈ നടത്തുന്ന കഷ്ടപ്പാടുകളെല്ലാം കർത്താവ് കാണുന്നുണ്ട് കർത്താവ് ഏറ്റെടുക്കും കർത്താവ് ഇവരെ സുഖപ്പെടുത്തും ആ ഒരു വിശ്വാസമായിരുന്നു ആ വ്യക്തികളെയും അതിനെ പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ ഞങ്ങളെടുക്കുന്ന ഈ വലിയ റിസ്ക് അത് കർത്താവ് കാണും എന്ന വിശ്വാസം അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രോഗികളെ എല്ലാം എടുത്തു കൊണ്ടുപോകുവാനുള്ള ആ വലിയ റിസ്ക് അവർ ഏറ്റെടുത്തു അതവരുടെ ഉത്തരവാദിത്തമായിട്ട് അവർ കണ്ടു എൻ്റെ ഞാൻ ഡീക്ക് മിനിസ്റ്റർ ചെയ്തിരുന്ന പള്ളിയിൽ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് തുറവ് അവിടെ ഒരു നോമ്പ് കാലത്ത് അവിടുത്തെ ഈ യുവജനങ്ങളെല്ലാം കൂടി ഒരു കാര്യം തീരുമാനിച്ചു വീടുകളിൽ കിടപ്പില്ലായിരിക്കുന്ന എല്ലാവരെയും ആ നോമ്പ് കാലത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു കുംഭസാരം കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് ഒരുമിച്ചിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരമുണ്ടാകണം പലർക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ ആളുകളില്ല ചിലർ രോഗികളാണ് ചിലരുടെ വീടുകളിൽ ഒരു സൗകര്യവുമില്ല എങ്ങനെ അവിടെ എത്തിച്ചേരാമെന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന ആളുകൾ പക്ഷേ അവർക്കെല്ലാം ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം ഈ നോമ്പ് നോമ്പുകാലത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കുംഭസാരിച്ച് ഒന്ന് കുർബാന കൈക്കൊള്ളണം ആരാധനയിൽ പങ്കെടുക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ ആഗ്രഹങ്ങളുമായിട്ട് കിടക്കുന്ന ഒത്തിരിയേറെ പ്രായം ചെന്ന വ്യക്തികൾ ഈ യുവജനങ്ങൾ ഒരു റിസ്ക് ഏറ്റെടുക്കുകയാണ് ആദ്യമേ കമ്മിറ്റികളിൽ നിന്നെല്ലാം വലിയ എതിർപ്പുണ്ടായി കാരണം ഇവരെ കൊണ്ടുവരുന്ന വേളയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും ആദ്യം ഗ്രൂപ്പിലുള്ള യുവജനങ്ങൾ തന്നെ അതിന് എതിര് പറയുവാൻ തുടങ്ങി പക്ഷേ ഈ കുറച്ച് ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് അവർ പറഞ്ഞു ഞങ്ങളത് ആ റിസ്ക് ഏറ്റെടുത്തു കൊള്ളാം ഞങ്ങളെല്ലാം വീടുകളിലേക്കും കാറിൽ പോയി അവരെ കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കാം അങ്ങനെ ആ യുവജനങ്ങൾ ഏറ്റെടുത്ത ആ ദൗത്യം ആ ദേവാലയത്തിലേക്ക് അനേകം വ്യക്തികളെ ആകർഷിച്ചു ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഈ അമ്മമാരും അപ്പന്മാരും ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷം അത് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് ഈ പോലും ഞങ്ങളെ കരുതുന്ന വ്യക്തികളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന ആ സന്തോഷം അവരെ എല്ലാവരുടെയും മുഖത്ത് കാണുവാൻ നമുക്ക് സാധിച്ചു പ്രിയമുള്ളവരെ അന്ന് ആ പള്ളിയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ദിവ്യകാൻയ ആരാധനയും അതോടൊപ്പം തന്നെ ചെറിയൊരു ക്ലാസ്സും പിന്നീട് ദിവ്യപുലിയും കുംഭസാരവും എല്ലാമായപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷങ്ങളായിരുന്നു അതെന്നാണ് അവരെല്ലാവരും ഏറ്റുപറഞ്ഞത് ഫ്രീമുള്ളവരെ ഇന്നും ഇതുപോലെ പ്രവർത്തിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അവരെ കർത്താവിൻ്റെ സന്നിധിലേക്ക് ആകർഷിക്കേണ്ടത് എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരെല്ലാം ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്തെങ്കിലും പാളിച്ചു പറ്റിയാൽ അവർ കാത്തിരിക്കുന്ന വിമർശനശലങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല മറിച്ച് ഇതിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമാണ് ആ യുവജനങ്ങൾ അന്ന് ശ്രദ്ധിച്ചത് പ്രീമലോരേ ഇന്നത് സുവിശേഷത്തിൽ കാണുന്ന ആ വ്യക്തികളും അതുതന്നെയാണ് ചിന്തിച്ചത് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു ഈ രോഗികളായ വ്യക്തികളെ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി അവർക്ക് യാതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്ന വിമർശനം എത്ര വലുതായിരിക്കും ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഇവരെ കുറ്റപ്പെടുത്തും മാത്രമല്ല ഇവരോട് വെറുപ്പ് തോന്നുന്ന ഒരവസരം പക്ഷേ ആ ആളുകൾ വളരെ ധീരതയോടുകൂടി ഇവരെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കൊണ്ടുവന്ന് ആ വസ്ത്രത്തിൻ്റെ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഇവരെല്ലാം സുഖം പ്രാപിക്കും എന്ന ആ ഉറച്ച വിശ്വാസം അതാണ് പ്രിയമുള്ളവരെ ആ രോഗികളെ സുഖം പ്രാപിക്കുന്നത് സഹായിച്ചത് നമ്മുടെ ഓരോരുത്തരെയും ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇതേ മനോഭാവം ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേ കഥാവി രോഗികളായ വ്യക്തികൾക്ക് അങ്ങയുടെ സൗഖ്യം പകരുവാനുള്ള ഒരു അവസരമാക്കി മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേറ്റെടുക്കണമേ കർവി അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടെന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്ന് അവരെ എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അങ്ങിൽ നിന്ന് ഏറ്റെടുത്ത് അവർക്ക് നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ നിമിഷം കന്യയുടെ ചവ്മാല ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന നിയോഗങ്ങളും ഈ നിമിഷം കഥാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നല്ലവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങളെ വശിച്ചിട്ടുണ്ട് കേരസത്തിലെ അത്ഭുതത്തിലെ ജനങ്ങളെപ്പോലെ കഥാവിൽ നമുക്കും പൂർണ്ണമായും ശരണം പ്രാപിക്കുക അവരുടെ ആ വിശ്വാസം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഇവരെല്ലാവരും സുഖം പ്രാപിക്കും ആ ഒരു വിശ്വാസം ആ ജനക്കൂട്ടത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് മാത്രം മതി ഞങ്ങളെല്ലാവരും സൗഖ്യം പ്രാപിക്കുവാൻ കഥാവിയങ്ങയുടെ ശക്തമായ സാന്നിധ്യം എന്റെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനും അതുവഴി നമ്മുടെ ഓരോരുത്തരെയും ജീവിതം പൂർണ്ണമായി കർത്താവിനെ സമർപ്പിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം കർത്താവ് അങ്ങയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടെ